ബനാറസ്. ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ബനാറസ് അഥവാ വാരണാസി. വാരണാസിയിലേക്ക് യാത്ര പോകാൻ തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും എല്ലാ കാഴ്ചകളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും മുംബൈ വഴി ഉച്ചയോടുകൂടി ഞങ്ങൾ വാരണാസി എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് വാരണാസി നഗരത്തിലേക്ക്. ആദ്യമായി നമ്മൾ പോകുന്നത് ഗംഗ ആരതി കാണാൻ വേണ്ടി അസി ഘട്ട് എന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗംഗയുടെ തീരത്ത് തന്നെ ഏകദേശം 84 ഘാട്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഗ ആരതി നടക്കുന്ന സ്ഥലമാണ് അസി ഘട്ട്. അസി ഘട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ മണിമന്ദിറിലേക്കാണ് പോയത്. മണിമന്ദിറിലാണ് 108 ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. വളരെ കമനീയമായ രീതിയിൽ അലങ്കരിച്ചിട്ടുമുണ്ട് ഈ പ്രദേശം. മണിക്കട്ടിന് ശേഷം നമ്മൾ ദുർഗാ മന്ദിറിലേക്കാണ് പോയത്. ദുർഗാ മന്ദിറിലെ കുറച്ച് കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ദുർഗാ മന്ദിറിന്റെ വാതിൽക്കലെ ഒരു കാഴ്ചയാണിത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്നാണ്, പക്ഷേ ഒറിജിനൽ പാമ്പാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് തുളസി മന്ദിർ എന്ന സ്ഥലത്തേക്കാണ്. ഇതാണ് തുളസി മന്ദിർ.
അതിനുശേഷം ഞങ്ങൾ പോയത് ത്രിദേവ മന്ദിർ എന്ന അമ്പലത്തിലേക്കാണ്. ത്രിദേവ മന്ദിറിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അടുത്തായി നമ്മൾ പോകുന്നത് രാംനഗർ കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരം ഇപ്പോഴും മ്യൂസിയമായി മാറിയിട്ടുണ്ട്. മ്യൂസിയത്തിലെ അകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ നമുക്ക് അനുവാദമില്ല. ഈ കൊട്ടാരം ഗംഗയുടെ തീരത്താണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്നുള്ള ഗംഗയുടെ വ്യൂ ആണിത്. ഈ നടുവിൽ നിൽക്കുന്നയാളാണ് ശ്രീ പർവേസ് മുഹമ്മദ്. ഇദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും ഒക്കെ. താങ്ക് യു വെരി മച്ച്. ബൈ. ഞങ്ങളിപ്പോൾ ഗംഗയിലെ ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഗംഗയിലെ കുറച്ച് ബോട്ടിംഗ് കാഴ്ചകൾ കാണാം. ഇത് കഴിഞ്ഞ രാത്രി നമ്മൾ വന്ന അസ്സിഘട്ടിൻ്റെ ഗംഗയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ കാണുന്നതാണ് മണികർണിക ഘട്ട്. ഈ ഘാട്ടിലാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഘാട്ടിൽ ശവം ദഹിപ്പിച്ചാൽ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. വാരണാസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. പക്ഷേ ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ ബോട്ടിൽ നിന്നിറങ്ങി നടന്നപ്പോഴത്തേക്കാണ് ഒരു ബനാറസി പാൻകട ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. സംഗതി കൊള്ളാം, എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് കാണണം.
കലത്തിൽ ഉണ്ടാക്കിയ മട്ടൺ ചിക്കൻ തുടങ്ങിയവ കലത്തിൽ വെച്ച ശേഷം അത് കനലിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ തിളച്ച് തിളച്ച് കിടക്കും.